ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് ടു സിറ്റ് ടീംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് സെം ബി എ സോഷ്യോളജിയുടെ ഫോർത്ത് ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ആൻ എസ്സേ ഓൺ കോമ്പറ്റീഷൻ ആസ് ആൻ സോഷ്യൽ പ്രോസസ്. അതായത് ഒരു സാമൂഹ്യ പ്രക്രിയ എന്ന നിലയിൽ ഇടമത്സരം എന്താണെന്ന് വിശദീകരിക്കാനാണ് പറയുന്നത്. അതായത് രണ്ടോ അതിലധികമോ വ്യക്തികൾ ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് പ്രയത്നിക്കുകയും എന്നാൽ ഈ ലക്ഷ്യം എല്ലാ വ്യക്തികളെയും സംതൃപ്തിപ്പെടുത്തുന്നതിന് മതിയായ അളവില്ലെങ്കിൽ ഇവിടെ കിടമത്സരം എന്ന സാമൂഹ്യ പ്രതിഭാസം ഉദ്ഭവിക്കുന്നു. ഇനി ഈ കിടമത്സരത്തിൻ്റെ സവിശേഷതകൾ അഥവാ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, കിടമത്സരം എന്നത് വ്യക്തിയധിഷ്ഠിതമല്ല, അത് അബോധപൂർണമാണ്. ഇത് വ്യക്തികളും സംഘങ്ങളും തങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി നടത്തുന്നതാണ്. രണ്ടാമതായിട്ട് പറയുന്നത്, ചില പൊതുവായ ലക്ഷ്യങ്ങളാണ് കിടമത്സരത്തെ നയിക്കുന്നത്. ഇതിനു പുറകിൽ നിശ്ചിത ലക്ഷ്യങ്ങളല്ല, അതായത് വ്യക്തികളും അവരുടെ പ്രവർത്തനങ്ങളുമല്ല, മറിച്ച് ചില ലക്ഷ്യങ്ങളാണ് ഇതിനെ നയിക്കുന്നത് എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. മൂന്നാമത്തെ പോയിൻ്റ്, കിടമത്സരം എന്നത് വിശ്വവ്യാപിയായ ഒന്നാണ്. ഒരു പ്രത്യേക മണ്ഡലത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ മാത്രം കിടമത്സരം ഒതുങ്ങി നിൽക്കുന്നില്ല. ലാസ്റ്റ് പോയിൻ്റ്, കിടമത്സരം സമൂഹത്തിലെ ഒരു സാമൂഹ്യ പെരുമാറ്റം അഥവാ പരസ്പര പ്രവർത്തനം സൃഷ്ടിക്കുന്നു. അത് വ്യക്തികൾ തമ്മിലും ഗ്രൂപ്പുകൾ തമ്മിലും കിടമത്സരത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനശേഷി കൈവരിക്കുന്നതിന് കിടമത്സരം ഇടയാക്കുന്നുണ്ട്. മാത്രമല്ല ഇത് സമൂഹത്തിലെ പ്രവർത്തനത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കിടമത്സരത്തിൻ്റെ സവിശേഷതകളായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് കിടമത്സരത്തിൻ്റെ ചുമതലകൾ അഥവാ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കിടമത്സരം എന്നത് യഥാർത്ഥത്തിൽ ഇഴപിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്നിരുന്നാലും അതിന് നിർവഹിക്കേണ്ടതായിട്ടുള്ള ചില ചുമതലകളും ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത്, സമൂഹത്തിൽ മൊത്തമായി വ്യക്തികളുടെ പദവിയെ തീരുമാനിക്കുന്നു. അതായത് കിടമത്സരം വഴി വ്യക്തികൾക്ക് അവരുടെ പദവി നേടിയെടുക്കുന്നതിന് സാധിക്കുന്നുണ്ട്. ആധുനിക സമൂഹത്തിൽ കിടമത്സരത്തിന് പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. രണ്ടാമതായിട്ട് പറയുന്നത്, സാമൂഹ്യ ഘടന നിലനിർത്തുന്നു. അതായത് കിടമത്സരം വഴി വ്യക്തികൾ സംഘട്ടനങ്ങളും പോരാട്ടങ്ങളും ഒഴിവാക്കുന്നതാണ്. എന്നാൽ കിടമത്സരം ഇല്ലായിരുന്നുവെങ്കിൽ സംഘട്ടനങ്ങളും പോരാട്ടങ്ങളും സമൂഹത്തിൽ ഉടലെടുത്തേക്കാം. അതുകൊണ്ട് തന്നെ കിടമത്സരം ഒരു സാമൂഹ്യ ഘടന നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത്, ഇത് സാമൂഹ്യ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തെ നിർണ്ണയിക്കുന്നു. അതായത് മനുഷ്യ സമുദായത്തിൽ കൂടുതൽ കഴിവുള്ളവരും മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ ഉയർന്ന സവിശേഷതകളുള്ളവരും ഉയർന്ന പദവികളും നേട്ടങ്ങളും കൈവരിക്കുന്നു. അപ്പോൾ കിടമത്സരം വഴി ഏത് വ്യക്തിയാണോ കൂടുതൽ അർഹനെന്ന് തീരുമാനിക്കുന്നുണ്ട്. നാലാമതായിട്ട് പറയുന്നത്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഇതാണ് മികച്ച വഴി. അതായത് നമ്മുടെ സമൂഹത്തിൽ വിഭവങ്ങൾ വളരെ പരിമിതവും ആവശ്യക്കാർ ഏറെയുമാണെങ്കിൽ ആർക്കാണത് അവകാശപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നതിന് കിടമത്സരം വളരെ ശരിയായ മാർഗമായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സംഘടനത്തിൽ നിന്നും പോരാട്ടത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഇത്, അതായത് കിടമത്സരം, കൂടുതൽ മനുഷ്യത്വപൂർണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിടമത്സരത്തിൻ്റെ അഥവാ കോമ്പറ്റീഷൻ്റെ ചുമതലകളായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് കിടമത്സരത്തിൻ്റെ കാരണങ്ങൾ അഥവാ റീസൺ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓരോ വ്യക്തിയും അവൻ്റെ ആശ്രിതർക്ക് ഭക്ഷണം സമ്പാദിക്കുക എന്നുള്ളതാണ് കിടമത്സരത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അങ്ങനെ ഒരു വ്യക്തി അവൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെക്കാൾ ഉയർന്ന അളവും ഉയർന്ന ഗുണവുമുള്ള ഭക്ഷണം ലഭിക്കുന്നതിനും അവന് മറ്റുള്ള വ്യക്തികളുമായിട്ട് മത്സരിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത് കൂടുതൽ ആഡംബര ജീവിതം നയിക്കുന്നതിനോ അല്ലെങ്കിൽ അധികാര ശക്തിയോടെ ജീവിക്കുന്നതിനോ അതുമല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ആയിരിക്കാം. അപ്പോൾ ഒരു വ്യക്തി മെച്ചപ്പെട്ട പദവിയും സാമൂഹ്യ അന്തസ്സും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവ മുമ്പ് തന്നെ നേടിയിട്ടുള്ള വ്യക്തികളുമായോ അല്ലെങ്കിൽ ഇവ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായോ അയാൾക്ക് കിടമത്സരത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു. അപ്പോൾ കിടമത്സരത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്ന വേളയിൽ സാമൂഹ്യ ചിന്തകന്മാരായ മേ ആൻഡ് ഡ്യൂബ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. അതായത് ഒരു സാമൂഹ്യ നിലയിൽ ഒരു വ്യക്തി മറ്റു വ്യക്തിയുമായി മത്സരിക്കുന്നത് എപ്പോഴാണെങ്കിൽ അവിടെ ഈ മൂന്ന് പോയിൻ്റ് പറയണം. അതായത് ഫസ്റ്റ് പോയിൻ്റ്, ഏതൊരു വസ്തുവാണോ അളവിൽ ദുർലഭമായിരിക്കുന്നത് ആ വസ്തു ലഭിക്കുന്നതിനായിട്ട് എല്ലാ വ്യക്തികളും മത്സരം നടത്തുമ്പോൾ. രണ്ടാമത്തെ പോയിൻ്റ്, ഏതൊരു വസ്തു നേടിയെടുക്കുന്നതിനാണോ യത്നിക്കുന്നത് ആ വസ്തു ലഭിക്കുന്നതിനായി എല്ലാ വ്യക്തികളും ഒരേ നിയമം പാലിക്കേണ്ടി വരുമ്പോൾ അസന്തുലിതമായ രീതിയിൽ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഓരോരുത്തരും കൂടുതൽ നന്നായി പ്രയത്നിക്കുമ്പോൾ. ലാസ്റ്റ് പോയിൻ്റ്, അവർ പരസ്പരം സാമാന്യത്തിൽ കുറഞ്ഞ മാനസികമായ പ്രതിപത്തി സമ്പർക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ.
അപ്പോൾ ഒരു സാമൂഹ്യ നിലയിൽ ഒരു വ്യക്തി മറ്റു വ്യക്തിയുമായി മത്സരിക്കുന്നത് എപ്പോഴാണെങ്കിൽ അവിടെ മൂന്ന് കാര്യങ്ങൾ വേണമെന്നാണ് മേ ആൻഡ് ഡ്യൂബ് അഭിപ്രായപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് കിടമത്സരത്തിൻ്റെ രൂപങ്ങൾ അഥവാ ഫോംസ് ഓഫ് കോമ്പറ്റീഷൻ എന്താണെന്ന് നോക്കാം. സാമ്പത്തിക തലത്തിൽ ഉൽപാദനം, വിതരണം, ഉപഭോഗം, സംഘടന എന്നിവയിലാണ് കിടമത്സരം കാണപ്പെടുന്നത്. അതുപോലെ ഇവിടെ ഒരു സമൂഹത്തിലെ വർഗ്ഗങ്ങൾ അവയുടേതായ വർഗീയ ആധിപത്യം സ്ഥാപിക്കുന്നതിനായിട്ട് മറ്റുള്ള വർഗ്ഗങ്ങളുമായി മത്സരിക്കുന്നതിനെ വർഗീയ കിടമത്സരം എന്നും പറയുന്നു. രാഷ്ട്രീയ കാരണങ്ങളാലും കിടമത്സരങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരം മത്സരങ്ങൾ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നടക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിടമത്സരത്തിൻ്റെ രൂപങ്ങൾ എന്ന ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് കിടമത്സരത്തിൻ്റെ സാമൂഹ്യ മൂല്യം എന്താണെന്ന് നോക്കാം. അതായത് സഹകരണത്തെയും സംഘടനത്തെയും പോലെ തന്നെ കിടമത്സരത്തിനും സാമൂഹ്യ പ്രാധാന്യമുണ്ട്. സമൂഹത്തിൽ വ്യക്തികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥ പ്രദാനം ചെയ്യുന്നതിനും കിടമത്സരം സഹായിക്കുന്നുണ്ട്. അതുപോലെ ഓരോ വ്യക്തികൾക്കും സമൂഹത്തിൽ ഉയർന്ന പദവി നേടുന്നതിനും സമൂഹത്തിൽ അന്തസ്സ് സമ്പാദിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുന്നതിനും ശാസ്ത്ര പുരോഗതിക്കും സംഘടനാശേഷി വർദ്ധിപ്പിക്കുന്നതിനും കിടമത്സരം സഹായകമാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിടമത്സരത്തിൻ്റെ സാമൂഹ്യ മൂല്യങ്ങളായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ സോഷ്യൽ ഇൻട്രാക്ഷൻ, ഡിഫൈൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അതായത് സാമൂഹ്യ പരസ്പര പ്രവർത്തനം എന്നാൽ എന്ത്, അതിൻ്റെ സാമൂഹ്യ പ്രാധാന്യം വിശദമാക്കുക. ജനങ്ങളുടെ ശാരീരികവും സാംസ്കാരികവുമായ പുരോഗതിക്ക് സമൂഹം എന്നത് അത്യന്താപേക്ഷിതമാണ്. എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളും ഒരു പ്രത്യേക രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളും പരസ്പരം കാണുമ്പോൾ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിനനുസരിച്ച് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രതികരണം വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ പറയാവുന്നതാണ്, സാമൂഹ്യ പരസ്പര പ്രവർത്തനം എന്നത് സാമൂഹ്യ പെരുമാറ്റത്തിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും ഉത്തേജിതമായവയാണ്. അതുപോലെ തന്നെ സാമൂഹ്യ പരസ്പര പ്രവർത്തനത്തെക്കുറിച്ച് പല സാമൂഹ്യ ചിന്തകരും വ്യത്യസ്തമായിട്ടുള്ള നിർവചനങ്ങളാണ് നൽകുന്നത്. ഡൗസൺ, അഗെറ്റി എന്നീ ചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നത് സാമൂഹ്യ പരസ്പര പ്രവർത്തനം എന്നത് ഏത് വഴിയാണോ ഓരോരുത്തരും മറ്റു വ്യക്തികളുടെ മനസ്സ് ഗ്രഹിക്കുന്നത് ആ പ്രക്രിയയാണ് സാമൂഹ്യ പരസ്പര പ്രവർത്തനം. അതുപോലെ ഗ്രീൻ എന്ന സാമൂഹ്യ ചിന്തകൻ കൂടുതൽ വ്യക്തമായ നിർവചനം നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഓരോ വ്യക്തികളും സംഘടനകളും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലും അതുപോലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്രയത്നത്തിലും ഓരോന്നും പരസ്പരം സ്വാധീനം ചെലുത്തുന്നതിനെയാണ് സാമൂഹ്യ പരസ്പര പ്രവർത്തനമെന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് സാമൂഹ്യ പരസ്പര പ്രവർത്തനത്തിൻ്റെ മൗലിക തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത്, സാമൂഹ്യ സമ്പർക്കങ്ങൾ വഴിയും സാമൂഹ്യ ആശയവിനിമയം വഴിയും സാമൂഹ്യ പരസ്പര പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് സാമൂഹ്യ സമ്പർക്കങ്ങൾ. സമൂഹത്തിൻ്റെ പരസ്പര പ്രവർത്തനത്തിന് സാമൂഹ്യ സമ്പർക്കങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇത് സാമൂഹ്യപരമോ ശാരീരികമോ ആയിരിക്കും. സാമൂഹ്യ സമ്പർക്കങ്ങൾ എന്നതിൽ നിന്ന് നമ്മൾ അർത്ഥമാക്കുന്നത് സാമൂഹ്യപരമായി സ്ഥാപിക്കപ്പെട്ട സമ്പർക്കങ്ങളെയാണ്. എന്നാൽ ഇങ്ങനെ സമ്പർക്കങ്ങൾ സ്ഥാപിക്കുന്ന വ്യക്തികൾ പരസ്പരം അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പോൾ ഈ സമ്പർക്കങ്ങൾ റേഡിയോ, ടെലിഫോൺ എന്നിവ വഴി നടത്താം. ഇനി അടുത്തതായിട്ട് വിവിധ തരം സാമൂഹ്യ സമ്പർക്കങ്ങൾ എന്താണെന്ന് നോക്കാം. പോസിറ്റീവും നെഗറ്റീവുമായ സാമൂഹ്യ സമ്പർക്കങ്ങളുണ്ട്. സാമൂഹ്യ സമ്പർക്കങ്ങൾ വ്യക്തികളുടെ പരസ്പര ധാരണയെ ദൃഢപ്പെടുത്തുന്നവയാണെങ്കിൽ അവയെ പോസിറ്റീവ് എന്നും പരസ്പരം വെറുപ്പാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അവയെ നെഗറ്റീവ് എന്നും പറയുന്നു. അപ്പോൾ സമ്പർക്കങ്ങളുടെ കാലാവധി അല്ലെങ്കിൽ ഉദ്ദേശം ചുരുങ്ങിയതെങ്കിൽ അത് താൽക്കാലികവും നീണ്ട കാലയളവാണെങ്കിൽ അത് സ്ഥിരവുമായിരിക്കും. അതുപോലെ വ്യക്തികൾ വ്യക്തിപരമായി സമ്പർക്കങ്ങൾ സ്ഥാപിക്കുമ്പോഴും ആ ബന്ധങ്ങൾ മുഖത്തോട് മുഖം ചേർന്നതാകുമ്പോഴും അതിനെ പ്രാഥമികമായ സമ്പർക്കങ്ങൾ എന്ന് പറയുന്നു. എന്നാൽ ഈ സമ്പർക്കങ്ങൾ വ്യക്തിപരമല്ലാത്ത വഴിയിലൂടെയാണെങ്കിൽ അതിനെ രണ്ടാം തരമായ സമ്പർക്കങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മൂന്ന് തരത്തിലാണ് പറയുന്നത്, ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് സമ്പർക്കങ്ങൾ, രണ്ട് താൽക്കാലികം അല്ലെങ്കിൽ സ്ഥിരമായ സമ്പർക്കം, ലാസ്റ്റത്തേത് പ്രാഥമികം അല്ലെങ്കിൽ രണ്ടാം തരമായ സമ്പർക്കങ്ങൾ. ഇനി എന്താണ് ആശയവിനിമയം എന്ന് നോക്കാം. ആശയവിനിമയത്തിനുള്ള ഉപാധികളിൽ കൂടെയും സാമൂഹ്യ സമ്പർക്കങ്ങൾ സ്ഥാപിക്കാവുന്നതാണ്. ഉദാഹരണം, റേഡിയോ, ദൂരദർശൻ, ടെലിഫോൺ, വർത്തമാന പത്രങ്ങൾ, എഴുത്തുകൾ. ഇനി അടുത്തതായിട്ട് പരസ്പര പ്രവർത്തനത്തിൻ്റെ സാമൂഹ്യ ഗുണവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമൂഹത്തിലെ പരസ്പര പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനം വളരെ അത്യാവശ്യമായ ഒന്നാണ്. കൂടാതെ അത് ഒഴിച്ചുകൂടാനാവാത്തതും അനിവാര്യമായതുമായ ഒന്നാണ്. സമൂഹത്തിൻ്റെ അടിസ്ഥാനം വ്യക്തിയാണ്.
അതുമാത്രമല്ല, പരസ്പര പ്രവർത്തനം വഴി ഒരു വ്യക്തി അവനിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട സാമൂഹ്യ ശക്തികൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതിനും അറിയുന്നതിനും സാധിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.